മുക്കുപണ്ട പണയ തട്ടിപ്പ് കേസിൽ പ്രതിയായ കൊടിയത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബാബു പുൽക്കുന്നത്തും കോൺഗ്രസ് നേതാവ് വിഷ്ണുവിനുമെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കണമെന്ന് സിപിഎം ഏരിയ സെക്രട്ടറി വി കെ വിനോദ് ആവശ്യപ്പെട്ടു. നിരവധി ബാങ്കുകളിൽ നിന്നും ഇത്തരം തട്ടിപ്പുകൾ നടത്തിയത് ഇവരടങ്ങുന്ന വലിയ റാക്കറ്റാണെന്നും ഇക്കാര്യത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മുക്കുപണ്ടം പണയം വെച്ച് വിവിധ ബാങ്കുകളിൽ നിന്നും പണം തട്ടിയ കേസിൽ പിടിയിലായ കോൺഗ്രസ് പ്രാദേശിക നേതാക്കളായ വിഷ്ണു കയ്യൂണമ്മൽ, ബാബു പുൽക്കുന്നത്ത് എന്നിവർക്കു പിന്നിൽ വലിയ റാക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ടെന്നും നിരവധി ബാങ്കുകളിൽ നിന്നും ഇവർ പണം തട്ടിയിട്ടുണ്ടെന്നും സിപിഎം ഏരിയ സെക്രട്ടറി വി കെ വിനോദ് പറഞ്ഞു. ഇക്കാര്യത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. കൊടിയത്തൂർ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റും കോൺഗ്രസിൻ്റെ ബ്ലോക്ക് സെക്രട്ടറിയും ആയിട്ടുള്ള ബാബു പുൽക്കുന്നത്തും അതുപോലെ ദളിത് കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള വിഷ്ണു കയ്യൂണമ്മലും ഇവരൊക്കെ അടങ്ങുന്ന ഒരു വൻ റാക്കറ്റ്. ഇവർ രണ്ടുപേരും മാത്രമല്ല, ഇവരെല്ലാം അടങ്ങുന്ന ഒരു വൻ റാക്കറ്റാണ് ഇതിൻ്റെ പിറകിൽ. ഇത് ഒരു ബാങ്കിൽ മാത്രമല്ല, നിരവധി ബാങ്കുകൾ ഈ തട്ടിപ്പിനിരയായിട്ടുണ്ട്. ഇപ്പം തന്നെ മൂന്ന് ബാങ്കുകൾ പുറത്തു വന്നു കഴിഞ്ഞു. ഇനിയും ധാരാളം ബാങ്കുകൾ ഇത് സംബന്ധിച്ച് വാർത്തകൾ പുറത്തു വരാനിരിക്കുകയാണ്. ഇത് ഈ പണം ഉപയോഗിച്ചിട്ടാണ് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഇവർ വ്യാപകമായി ഇത്തരം പണം ഉപയോഗിച്ചിട്ടുണ്ട്. തട്ടിപ്പുകേസിൽ കൊടിയത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബാബു പുൽക്കുന്നത് തന്നെ പ്രതിയായ സംഭവത്തിൽ കോൺഗ്രസ് പാർട്ടിയും അവർക്കൊപ്പം ഭരണം പങ്കിടുന്ന ജമാഅത്തെ ഇസ്ലാമിയും നിലപാട് വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. നമ്മുടെ ഈ സമീപത്ത് നമ്മുടെ പിന്നെ മുക്കം തിരുവമ്പാടി മേഘമണ്ഡലത്തിൽ തന്നെ നിരവധി പഞ്ചായത്തുകളിൽ കോൺഗ്രസും ലീഗും ജമാഅത്തെ ഇസ്ലാമിയും എല്ലാം ചേർന്നുകൊണ്ടാണ് ഭരിക്കുന്നത്. കൊടിയത്തൂർ പഞ്ചായത്ത് ഭരണം നടത്തുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയോടുകൂടിയാണ്. ജമാഅത്തെ ഇസ്ലാമി വലിയ മൂല്യാധിഷ്ഠിത പാർട്ടിയായിട്ട് അറിയപ്പെടുന്നവരാണല്ലോ. എന്താണ് ഇക്കാര്യത്തിൽ ഇവരുടെ നിലപാട് എന്ന് അവരും വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. ഇത് വളരെ ഗൗരവത്തിൽ പോലീസ് ഇത് ഗൗരവത്തിലെടുക്കണം. അതേസമയം രണ്ട് പ്രാദേശിക നേതാക്കൾ വൻ തട്ടിപ്പു കേസിൽ പ്രതി ചേർക്കപ്പെട്ടതോടെ പ്രതിരോധത്തിലായ യു ഡി എഫ് നേതൃത്വം ഇക്കാര്യത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ന്യൂസ് ബ്യൂറോ മുക്കം.